തീവണ്ടികളിലും പ്ലാറ്റ്ഫോമുകളിലും മദ്യപിച്ചെത്തുന്നവരെ പിടികൂടാൻ റെയിൽവേ സംരക്ഷണ സേന കർശന പരിശോധന തുടങ്ങി. മദ്യപിച്ച തീവണ്ടികളിലും പ്ലാറ്റ്ഫോമുകളിലും എത്തുന്നവരെ പിടികൂടുമെന്ന് ഇന്നലെ വൈകുന്നേരമാണ് റെയിൽവേ അധികൃതർ അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ചെന്നൈ മെയിലായിരുന്നു RPFന്റെ നേതൃത്വത്തിലുള്ള പരിശോധന. ബ്രീത്ത് ആൻഡ് ലേസർ ഉപയോഗിച്ചുള്ള പരിശോധനയോട് യാത്രക്കാരെല്ലാം സഹകരിക്കുന്നുണ്ട്. പക്ഷേ അരമണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയിൽ മദ്യപിച്ച് യാത്ര ചെയ്യാനെത്തിയ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മദ്യപിച്ചെത്തുന്നവരെ ട്രെയിനിൽ കയറ്റിക്കൂടുന്ന അഭിപ്രായമാണ് മിക്ക യാത്രക്കാർക്കും ഉള്ളത്. പിടിക്കണം, പിടിച്ച് അവനെ നല്ലോണം ചെരിക്ക് കൊടുത്തിടണം. രാത്രി 1 മണിക്ക് വരുമ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ, നാനും എൻ്റെ മകളും കൂടെ ഇവിടെയായിരുന്നേ. അവന് ഇവിടെ തുണിയില്ലാതെയാണ് കിടന്നേ. റെയിൽവേ തീരുമാനത്തോട് വളരെ കുറച്ചു പേർ മാത്രമാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. അത് ശുദ്ധ അസംബന്ധമാണ്. അത് ഒരിക്കലും ഇന്ത്യൻ റെയിൽവേയിൽ അങ്ങനെയൊരു നിയമം ഇല്ലല്ലോ. മദ്യപിച്ചവരെ പിടികൂടാനുള്ള തീരുമാനമെടുത്ത ശേഷം ഇതുവരെ 48 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ യാത്ര റദ്ദാക്കുകയും ടിക്കറ്റ് പിടിച്ചെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ മാത്രമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് RPF ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്താനുള്ള സംവിധാനം തയ്യാറായി കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.